പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്തത് ചോദ്യം ചെയ്ത് കെ സുധാകരൻ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. നാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് കെ സുധാകരനെ. അതിനു മുൻപാണ് സുധാകരൻ കോടതിയെ സമീപിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം പ്രസാദ്, അപ്പോൾ നാളെയാണല്ലോ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യൽ. അതിനു മുൻപ് കോടതിയെ സമീപിച്ചുകൊണ്ട് എന്താണ് കോടതിയിൽ കെ സുധാകരൻ്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? അഞ്ജിത, ഈ മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഈയൊരു പ്രതിയാക്കിയതിന് പിന്നാലെയാണ് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധാകരനെ ക്രൈംബ്രാഞ്ച് നോട്ടീസും നൽകിയിരിക്കുന്നത്. സി ആർ പി സി 41A വകുപ്പ് പ്രകാരമാണ് കെ സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. സി ആർ പി സി 41A വകുപ്പ് പ്രകാരം നൽകുന്ന നോട്ടീസ് സാധാരണഗതിയിൽ അതൊരു പ്രതിക്ക് നൽകുന്ന നോട്ടീസാണ്. ഒരു വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സുധാകരനെ പ്രതിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് കോടതിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുകയും ചെയ്തത്. മോൺസൺ കേസിലെ പരാതിക്കാർ മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതിയിൽ കെ സുധാകരന്റെ പേരുൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് മോൺസന്റെ വീട്ടിൽ കെ സുധാകരൻ എത്തിയതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വരികയും മറ്റും ഒക്കെ ചെയ്തത്. എന്നാൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്ത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കെ സുധാകരൻ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ ആണ് പ്രധാനമായിട്ടും ഇന്ന് തന്നെ ഈ കേസ് അടിയന്തരമായി കേൾക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെടും. നാളെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു ഇടപെടലാണ്, തന്നെ കേസിൽ പ്രതി ചേർത്തതെന്നാണ് സുധാകരന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. മറ്റൊന്ന്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ അദ്ദേഹം തന്റെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി ഇന്ന് കൊച്ചിയിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് പറയുകയാണെങ്കിൽ 25 ലക്ഷം രൂപ കൈമാറാനായി മോൺസൺ മാവുങ്കലിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കെ സുധാകരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് പരാതിക്കാർ ഉൾപ്പെടെ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി ചേർത്തുകൊണ്ട് കെ സുധാകരനെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കളമശ്ശേരിയിലെ ഓഫീസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെയാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.